ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഫാഷൻ സംബന്ധമായിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് നമ്മുടെ ഭക്ഷ്യമന്ത്രിമാർ തള്ളിമറിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മുൻ ഭക്ഷ്യമന്ത്രി പി തിലോത്തമനും നിലവിലെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് നടപ്പിലാവാതെ പോയിട്ടുണ്ട്. ചിലതൊക്കെ നടപ്പിലാകും, പക്ഷേ നിലവിൽ അവർ പറഞ്ഞ സമയവും നിലവിൽ അവർ പറഞ്ഞ പദ്ധതികളും എന്തെല്ലാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മുൻ മന്ത്രി തിലോത്തമൻ്റെ കാലത്താണ് നമ്മുടെ സാധാരണ റേഷൻ കാർഡ് മാറി അത് ഇലക്ട്രിക് റേഷൻ കാർഡിലേക്ക് മാറിയത്. അത് കുറച്ചു കാലമായപ്പോഴേക്കും സ്മാർട്ട് റേഷൻ കാർഡ് വരുന്നു എന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇതുകൂടാതെ ആ സമയത്ത് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഭക്ഷ്യകിറ്റുകളുടെ വിതരണം നടന്നത്. ആ സമയത്തുള്ള ഒരു പ്രധാന പ്രഖ്യാപനമാണ് ഫോർട്ടിഫൈഡ് ചെയ്ത അരികൾ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുമെന്ന്. ഫോർട്ടിഫൈഡ് ചെയ്ത അരി എന്ന് പറയുമ്പോൾ നിലവിൽ റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന അരിയിൽ കൃത്രിമമായിട്ട് നിർമ്മിച്ച ഒരു അരി കൂടി പോഷക ഘടകങ്ങൾ കൂടി ചേർത്ത് വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് ആദ്യഘട്ടത്തിൽ, അതായത് ആ പറഞ്ഞതിന് ശേഷം ഒരു 3 മാസം കൊണ്ട് വയനാട് ജില്ലയിലെ മലയോര മേഖലകളിൽ വിതരണം ചെയ്യുമെന്നും പിന്നീട് സ്കൂളുകളിലൂടെ വിതരണം ചെയ്യുമെന്നും പിന്നീട് അത് കേരളമൊട്ടാകെ വ്യാപിപ്പിക്കും എന്നും പറഞ്ഞിരുന്നു. പക്ഷേ അത് നിലവിൽ ഇതുവരെ നടപ്പിലായിട്ടില്ല. വയനാട് ജില്ലകളിൽ അത് കുറച്ച് വിതരണം ചെയ്തു എന്നുള്ള ചില റിപ്പോർട്ടുകളുണ്ടായിരുന്നു, പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. ഇനി നമ്മുടെ ഈ ഭക്ഷ്യമന്ത്രി വന്നതിന് ശേഷം ഒരുപാട് പ്രഖ്യാപനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ 1.5 ലക്ഷത്തോളം ആളുകളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുകയും 2 ലക്ഷത്തോളം ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുകയും ചെയ്ത കാര്യം. അത് വളരെയധികം പ്രശംസനീയമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അർഹരല്ല എങ്കിലും ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്ത പല ആളുകളുടെയും മുൻഗണനാ റേഷൻ കാർഡുകൾ നഷ്ടപ്പെട്ടിരുന്നു. കാരണം ഈ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ അവർ സ്വമേധയാ അത് തിരിച്ചേൽപ്പിച്ചിരുന്നു, കാരണം 1000 സ്ക്വയർ ഫീറ്റ് വീടുള്ളതിൻ്റെ പേരിൽ. പക്ഷേ ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്ത അവസ്ഥയായിരുന്നു അവർക്കൊക്കെ. പക്ഷേ അതാണ് നിലവിലെ ഒരു അവസ്ഥ. എങ്കിലും ഒരുപാട് അർഹർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭ്യമായിട്ടുണ്ട്. ഇപ്പോഴും മുൻഗണന റേഷൻ കാർഡ് ലഭിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇതോടൊപ്പം ഭക്ഷ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റേഷൻ കടകളിലൂടെ ജയ അരി വിതരണം ചെയ്യും. നിലവിൽ വിതരണം ചെയ്യുന്ന ഷോളാ മസൂരി എന്ന് പറയുന്ന പഞ്ചാബിൽ നിന്നുള്ള അരിക്ക് പകരം ആന്ധ്ര ജയ അരി, കേരളത്തിലെ ഏറ്റവും ജനപ്രിയ ബ്രാൻഡായ ആന്ധ്ര ജയ അരി വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അത് ഇതുവരെ നടപ്പിലായിട്ടില്ല. അത് പറഞ്ഞിട്ട് 1 വർഷമായി, പക്ഷേ ഇതുവരെ നടപ്പിലായിട്ടില്ല. പിന്നൊരു കാര്യം, എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും പകുതി പച്ചരിയും വിതരണം ചെയ്യും. അതായത് 50:50 അനുപാതത്തിൽ പച്ചരിയും സാധാ അരിയും വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതും യഥാർത്ഥത്തിൽ നടപ്പിലായിട്ടില്ല. പച്ചരി വളരെ കുറഞ്ഞു തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നത്. മഞ്ഞ റേഷൻ കാർഡിന് ചില സമയങ്ങളിൽ 10 കിലോ അരി വരെ പച്ചരി ലഭിക്കും. അത് കേന്ദ്രവിഹിതമടക്കം 40 കിലോയോ 50 കിലോയോ ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഈ ഒരു 10 കിലോ ലഭിക്കുന്നത് എന്നുള്ളത്. അപ്പോഴും ഈ പകുതി അരി ലഭിക്കുന്നില്ല. അത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. പിന്നെ ഈ ഭക്ഷ്യമന്ത്രി വന്നതിന് ശേഷം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്മാർട്ട് റേഷൻ കാർഡ് നടപ്പിലാക്കുമെന്ന്. സ്മാർട്ട് റേഷൻ കാർഡ് നടപ്പിലാക്കും എന്ന് പറഞ്ഞതിന് ശേഷം 6 മാസത്തിനുള്ളിൽ തന്നെ സ്മാർട്ട് റേഷൻ കാർഡിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് നടത്തി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഗതാഗത മന്ത്രി ആൻ്റണി രാജുവിന് ആദ്യ സ്മാർട്ട് റേഷൻ കാർഡ് വിതരണം ചെയ്തു. ആ സമയത്ത് ഭക്ഷ്യമന്ത്രി പറഞ്ഞിരുന്നത് ഇത് സ്മാർട്ട് റേഷൻ കാർഡിൻ്റെ മാതൃകയാണ്, യഥാർത്ഥത്തിലുള്ള സ്മാർട്ട് കാർഡ് വരാനിരിക്കുന്നതേയുള്ളൂ, ഒരു ചിപ്പൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഒരു യഥാർത്ഥ സ്മാർട്ട് കാർഡ് വരാനിരിക്കുന്നതേയുള്ളൂ, അതിൽ നിരവധി സേവനങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ഭക്ഷ്യമന്ത്രി പറഞ്ഞിരുന്നു. അത് പറഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷത്തിലധികമായി സർക്കാരിൻ്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് അത് വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് നടപ്പിലായില്ല. ഇപ്പോൾ സ്മാർട്ട് റേഷൻ കാർഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് സ്മാർട്ട് റേഷൻ കാർഡിൻ്റെ മാതൃകയിൽ എന്ന് ഭക്ഷ്യമന്ത്രി അന്ന് പറഞ്ഞ ആ ഒരു റേഷൻ കാർഡാണ് ഇപ്പോൾ സ്മാർട്ട് റേഷൻ കാർഡായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പറഞ്ഞ കെ സ്റ്റോറുകൾ എല്ലാ മാസവും പറയും അടുത്ത മാസം ഉദ്ഘാടനം, അടുത്ത മാസം ഉദ്ഘാടനം. അത് പറയാൻ തുടങ്ങിയിട്ട് തന്നെ 8 മാസത്തിലധികമായി കെ സ്റ്റോറുകളുടെ ഉദ്ഘാടനം എവിടെയും ഇതുവരെ നടന്നിട്ടില്ല. സ്മാർട്ട് റേഷൻ കടകൾ എന്ന് പറയുന്ന കെ സ്റ്റോറുകളുടെ പ്രവർത്തനം ഇപ്പോഴും എവിടെയും ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഭക്ഷ്യസുരക്ഷയ്ക്ക് 2000 കോടി, വിലക്കയറ്റം തടയാൻ 2000 കോടി, കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്.
ഒരു വർഷത്തേക്കുള്ള തുകയാണ്. അത് എന്ത് ചെയ്തു എന്നുള്ളത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ ഒരു ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തു. അതിന് 450 കോടി രൂപയോളമാണ്, 465 കോടി രൂപയാണ് ആദ്യം ചിലവ് പറഞ്ഞിരുന്നത്. പക്ഷേ അത്രയൊന്നും ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തില്ല. ഏകദേശം 100,000-ൽ ഭക്ഷ്യകിറ്റ് ബാക്കിയാണ്. അപ്പം അതിലും കുറഞ്ഞ ഒരു തുകയാണ് അതിന് ചിലവായിട്ടുള്ളത്. അപ്പോൾ ഈ 2,000 കോടി, അതായത് 4,000 കോടി രൂപ എന്താണ് ചെയ്തത്? ഇനി എത്ര മാസമാണ് ബാക്കിയുള്ളത്? കഴിഞ്ഞ മാർച്ചിലാണ് തോന്നുന്നു ബജറ്റ് നടന്നത്. അതിന് ശേഷം ഇതുവരെ അത് ചിലവാക്കിയതായിട്ടുള്ള ഒരു അറിയിപ്പും വന്നിട്ടില്ല. ഇതിനിടക്കുണ്ടായ പ്രധാന സംഭവ വികാസമാണ് ഗോതമ്പ് വെട്ടിക്കുറച്ചത്. ഗോതമ്പ് കേന്ദ്രം വെട്ടിക്കുറച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് 4 ആട്ട നൽകിയിരുന്നു. അതിപ്പോൾ 1 ആട്ടയും ലഭിക്കുന്നില്ല. അതിന് പകരമായിട്ട് വെള്ളക്കടലയും റാഗിപ്പൊടിയും വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ട് 3 മാസമായി. പക്ഷേ ഇതുവരെ ആർക്കും അത് ലഭിച്ചിട്ടില്ല. വിതരണം ചെയ്തു തുടങ്ങും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആർക്കും അത് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം തന്നെ ഇത് വിതരണം ചെയ്ത് ആദ്യം 3 ജില്ലകളിൽ വിതരണം ചെയ്ത് തുടങ്ങും എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ വിതരണം തുടങ്ങിയില്ല. ഈ മാസവും അതിൻ്റെ വിതരണം തുടങ്ങും എന്ന് ഇതുവരെ സർക്കാർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ മാസവും അത് പ്രതീക്ഷിക്കേണ്ടതില്ല. സെപ്റ്റംബർ മാസത്തെയും നിലവിലെ ഒക്ടോബർ മാസത്തെയും ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി പ്രകാരമുള്ള അരിയും അതുപോലെ തന്നെ നീല വെള്ള റേഷൻ കാർഡിന് ആട്ടയില്ല, പക്ഷേ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് കഴിഞ്ഞ മാസത്തിൽ വിതരണം ചെയ്യേണ്ട ആട്ടയും ഇപ്പോൾ റേഷൻ കടകളിൽ എത്തിയിട്ടില്ല. ഗോതമ്പ് റേഷൻ കടകളിലേക്ക് എത്തിയിട്ടില്ല. ഒരവസ്ഥ നിലവിലുണ്ട്. ഈ മാസത്തെയും അരിവിഹിതങ്ങളും ഭക്ഷ്യവിഹിതങ്ങളും ഇപ്പോൾ റേഷൻ കടകളിലേക്ക് എത്താത്ത ഒരവസ്ഥയുണ്ട്. നിലവിൽ ഈ ഒരു വകുപ്പ് യഥാർത്ഥത്തിൽ 50% പരാജയമാണ് എന്ന് പറയേണ്ടി വരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇത് എൻ്റെ അഭിപ്രായമാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും വിമർശനങ്ങളായാലും സന്തോഷമാണ്, നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.